ലഹരി എന്ന് പറയുന്നത് നൃത്തത്തിലൂടെയുള്ള ലഹരിയാവാം സാഹിത്യത്തിലൂടെയുള്ള ലഹരിയാവാം കായിക രംഗത്തെ ലഹരിയാവാം അപ്പോൾ ലഹരി എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ സർഗാത്മകതയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കായിക ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന് കരുതുന്ന കുറച്ച് വനിതകളെ പരിചയപ്പെടാം പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂരിൻ്റെ കരുത്തായിരിക്കുകയാണ് മൂന്ന് വനിതാ താരങ്ങൾ അൽക്ക രാഘവ് നന്ദന അർഷാന എന്നിവരാണ് പവർ ലിഫ്റ്റിംഗ് വിഭാഗത്തിൽ മെഡൽ കൊയ്ത്ത് നടത്തി കണ്ണൂരിനെ ലോക ശ്രദ്ധയിൽ എത്തിച്ചത് കരുത്തരുടെ പോരാട്ടത്തിൽ ഒരൽപ്പം കരുത്തു കൂടുതലാണ് കണ്ണൂറുകാർക്ക് ഇത്തരത്തിൽ കരുത്തും ആവേശവും ഒരുപോലെ കൂടി ചേർന്ന പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ഇവർ മൂന്നു പേരും തങ്ങളുടെ ഇടം കണ്ടെത്തി കഴിഞ്ഞു വിജയം ഒരൽപ്പം പോലും മടുപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിന് പരാജയത്തെ കുറിച്ച് ചിന്തിക്കണമെന്നതാണ് ഇവരുടെ മന്ത്രം പയ്യന്നൂർ എടാട്ട് സ്വദേശിയായ അൽക രാഘവ് നേടിയ നേട്ടങ്ങൾ നിരവധിയാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ റെക്കോർഡ് ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ റെക്കോർഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം എന്നിങ്ങനെ ആ പട്ടിക നീളുന്നു വനിതാ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ കരുത്തുറ്റ വനിതയായ പ്ലാത്തറ കക്കോണി സ്വദേശിയായ കെ വി നന്ദന ഇന്റർ കോളേജ് മത്സരങ്ങളിലും ഓൾ ഇന്ത്യ തലത്തിലും മെഡലുകൾ സ്വന്തമാക്കി ഏഷ്യൻ ക്ലാസിക് പവർ ലിഫ്റ്റിംഗിലും തമിഴ്നാട്ടിൽ നടന്ന നാഷണൽ എക്യൂപ്ഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലും നന്ദന ചാമ്പ്യനായി കണ്ണൂർ കടുക്കാരം സ്വദേശിയായ അർഷാനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോയമ്പത്തൂരിൽ വെച്ച് നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗിലും ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലും റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടാനും ഏഷ്യൻ ക്ലാസിക് പവർ ലിഫ്റ്റിംഗിലും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ വെള്ളി നേടാനും സാധിച്ചു സീനിയർ വുമൺ എന്ന നേട്ടവും അർഷാന സ്വന്തമാക്കി മത്സരങ്ങളും വിജയങ്ങളും തുടർക്കഥയാക്കിയ ഇവർ കരുത്തുകാട്ടുവാനുള്ള മറ്റൊരവസരത്തിനായി കാത്തിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ ഭാരോദ്വഹന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യുവ കായിക താരങ്ങളാണ് ഇപ്പോൾ നമ്മോടൊപ്പം അതിഥിയായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ നമ്മൾ കണ്ട റിപ്പോർട്ടിലെ രണ്ട് അതിഥികൾ അൽക്കയും അർഷാനയും നമ്മുടെ അതിഥികളായി ചേരുന്നു ഇരുവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ പവർ ലിഫ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അൽക്കയോടാണ് എന്റെ ആദ്യത്തെ ചോദ്യം അൽക്ക ആദ്യമായിട്ട് കുഞ്ഞായിരുന്നപ്പോൾ എപ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു പവർ ലിഫ്റ്റിംഗ് എനിക്ക് അത് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണെന്നുള്ള തോന്നലൊക്കെ എത്ര വയസ്സുള്ളപ്പോൾ എന്താണ് അതിന്റെ ആദ്യത്തെ ഓർമ്മ എന്ന് ിഫ്റ്റിംഗ് ഞാൻ ഇപ്പോ ഒരു മൂന്ന് തുടങ്ങിയിട്ട് ഞാൻ ആക്ച്വലി ജിമ്മിൽ തടി കുറക്കണമെന്നില്ല ഒരു ഇതിലായിരുന്നു ജിമ്മിലേക്ക് പോകുന്നത് തന്നെ പിന്നെ അവിടെ എത്തി എന്നോട് പറഞ്ഞു ഇങ്ങനെ പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട് അപ്പൊ ജസ്റ്റ് ചെയ്തു നോക്ക് അങ്ങനെയായിരുന്നു ജുനൈദ് കോച്ചായിരുന്നു ജുനൈദ് അങ്ങനെ അങ്ങനെ നമ്മളെ പ്രൊഫഷണലൈസ് ചെയ്യിപ്പിച്ചു ഈ ഫീൽഡിൽ കണ്ടു പവർ ലിഫ്റ്റിംഗിലേക്കുള്ള ആദ്യത്തെ വരവ് ഞാനിപ്പോ ഏകദേശം ഒരു നാലഞ്ച് വർഷമായി പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നു ഞാൻ ഇതിനു അത്ലറ്റിക്സിൽ ഹാമർ അത്ലറ്റിക്സില് ഹാമർത്രോയും ഡിസ്കസ്ത്രോ ഷോർട്ട് പുട്ട് എന്നുള്ള ഇനങ്ങളിലാണ് കണ്ണൂർ ജില്ലയിലെ സ്പോർട്സ് ഡിവിഷനിലാണ് ഞാൻ പഠിച്ചത് എട്ടാം ക്ലാസ് മുതൽ അത് കഴിഞ്ഞ് കോളേജ് തലത്തിലോട്ട് പോയി പവർ ലിഫ്റ്റിംഗ് കോളേജിന് വേണ്ടി വെറുതെ യൂണിവേഴ്സിറ്റി തലത്തിൽ മത്സരിച്ചതാണ് പിന്നെ അവിടെ നിന്ന് ഇതേപോലെ ഉണ്ടാവുകയും പിന്നെ കൂടുതൽ ശ്രദ്ധ ഇതിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ രണ്ടു വർഷം ആവുന്നുള്ളൂ ഞാനിപ്പോ ജുനൈദ് അഹമ്മദ് എന്ന് പറഞ്ഞ നമ്മുടെ കോച്ചിന്റെ അടുത്ത് എത്തിയിട്ട് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അൽക്കൈയിലേക്ക് ഒന്ന് പോകട്ടെ ഇത്രയും കാലത്തെ ഭാരോദ് ജീവിതത്തിൽ എന്തൊക്കെയാണ് ഏതൊക്കെ പുരസ്കാരങ്ങൾ തേടി ഞാനിപ്പോ ആക്ച്വലി ഒരു നാലഞ്ച് നാഷണൽസ് ചെയ്തു നാഷണൽ മെഡൽസ് ഉണ്ട് പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ നാഷണൽ റെക്കോർഡ്സ് ഉണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചെയ്തു അത് റോമാൻഡിൽ വെച്ചിട്ടാണ് നടന്നത് അതില് ഡെഡ് ലിഫ്റ്റിൽ എനിക്ക് സിൽവർ മെഡൽ കിട്ടി ആ ഡെഡ് ലിഫ്റ്റിന് ഏഷ്യൻ റെക്കോർഡ് കൂടിയാണിപ്പോർ ഭാരോഹന മേഖലയിൽ ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ പട്ടിക എന്തൊക്കെയാണ് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതില് ക്ലാസിക് പവർ ലിഫ്റ്റിങ്ങില് കസാക്കിസ്ഥാനിൽ വെച്ച് നടന്ന പവർ ലിഫ്റ്റിങ്ങില് സിൽവർ മെഡൽ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാഷണൽ മെഡൽ സ്റ്റേറ്റ് മെഡലും യൂണിവേഴ്സിറ്റി ഉണ്ടായി പിന്നീട് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന പവർ ലിഫ്റ്റിംഗില് ഏഷ്യക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ ഉണ്ട് അതേപോലെ ജൂനിയർ നാഷണൽ റെക്കോർഡ് ഇതെല്ലാം ഉണ്ട് പിന്നെ ഈ കഴിഞ്ഞ മാസം നടന്ന സീനിയർ സ്റ്റേറ്റില് കേരള സ്ട്രോങ് ആയി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ മത്സരിച്ചുകൊണ്ടിരുന്നത് യൂണിവേഴ്സിറ്റി വുമൺ ആണ് അൽക്കയെ സംബന്ധിച്ചിട്ട് കൂടിയില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരില്ലായിരുന്നു തടി വന്നപ്പോഴാണ് അത് കുറയ്ക്കാൻ വേണ്ടി ജിമ്മിലേക്ക് പോയതും പിന്നെ അത് ഒരു പാഷൻ ആയിട്ട് മാറിയതും അല്ലേ അതെ ജിമ്മിലേക്ക് പോയിട്ട് ഇത് ഇങ്ങനെ പവർ ലിഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അവിടുത്തെ ട്രെയിനറാണോ ഇങ്ങനെ ഇതിനുള്ള ഒരു കഴിവ് ഉണ്ട് എന്ന് അല്ല അതൊരു കൊറോണ ടൈമിലായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവര് നന്ദനായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നന്ദനിയും പ്രദുലും ഉണ്ട് അവര് ചെയ്യുന്നവരോട് ചോദിച്ചു അപ്പൊ അവർ എന്നോട് പറഞ്ഞു ഇതിങ്ങനെ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് നോക്കുന്ന ആദ്യം തന്നെ അങ്ങനെയാ പിന്നെ എന്നോട് നന്ദന പറഞ്ഞു ജുനൈദ് ജുനൈദ്സർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ പിന്നെ എന്റെ സ്റ്റാർട്ടിങ് മുതൽ ജുനൈദ്ക്ക ഒപ്പുണ്ടായിരുന്നു അപ്പൊ ജുനൈദ് സാറിനൊപ്പറു ചെയ്തുതന്നെ അർഷാന സാധാരണഗതിയിൽ ഈ ഒരു മേഖലയിലേക്കൊക്കെ കുട്ടിക്കാലം മുതലേ പരിശീലനം നേടി 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 വന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അൽക്ക സംസാരിച്ചപ്പോഴും അർഷാന സംസാരിച്ചപ്പോഴും നിങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇതിനെ കുറിച്ചിട്ടുള്ളൊരു അറിവേ ഉണ്ടായിരുന്നില്ല എന്നാണോ കരുതേണ്ടത് അതെ പവർ ഞാൻ ഒരു പ്ലസ് എനിക്ക് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാല് നമ്മൾ ഇപ്പൊ ഡെയിലി കാണുന്ന അത്ലറ്റിക്സ് അല്ലെങ്കിൽ ഫുട്ബോൾ ക്രിക്കറ്റ് അതേപോലത്തെ ഗെയിമുകൾ മാത്രമേ നമ്മുടെ ഞാൻ ഇപ്പൊ ഒരു പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ അത്രയുള്ള ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇതേപോലെ കോളേജിൽ പോയിട്ട് അവിടെ യൂണിവേഴ്സിറ്റി തലത്തിൽ മത്സരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയുന്നത് തന്നെ അതെ അൽക്ക ഈ സാധാരണഗതിയിൽ ഇപ്പോ എന്നെ സംബന്ധിച്ചിട്ട് ഈ മഴക്കാലത്ത് കഴിഞ്ഞ ആഴ്ച എന്തോ എടുക്കാൻ വേണ്ടിട്ട് കുനിഞ്ഞിട്ട് അതിന്റെ ഉളുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഈ സാധാരണ പവർ ലിഫ്റ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ശരീരം ഉളുക്കുക ഉളുക്കാതെ ഇതെല്ലാം ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് ഇഞ്ചുറീസ് വരാറുണ്ട് പക്ഷെ നമ്മളത് കറക്റ്റ് സ്റ്റൈലിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചുറീസ് വരില്ല പിന്നെ നമ്മൾ ബെൽറ്റ് സപ്പോർട്ടിങ്സ് ആയ റിസ്റ്റ് ബാൻഡ് പിന്നെ നീ സ്ലീവ്സ് അതൊക്കെ യൂസ് ചെയ്യും

ചിലവര് ഒച്ചയാക്കാത്ത നമുക്ക് ഒരു പവർ കിട്ടുന്ന പോലെയാണ് അങ്ങനെ ചെയ്യവരുണ്ട് ടെന്നീസിക്കളിക്കുമ്പോൾ കേൾക്കാറുണ്ട് അതെ കൊറേ ആൾക്കാർ ബ്രീത്തെടുക്കുന്ന രീതി തന്നെ ഒരു സൗണ്ട് ആക്കിട്ട് ബ്രീത്തെടുക്കും അത് കുറച്ച് എനർജി കിട്ടും നമ്മൾ കൂടി പിന്നെ കൊറേ ആൾക്കാർ നമ്മൾ ചെയ്തു വരുമ്പോ ലോഡ് ചെയ്തു വരുമ്പോ നമ്മളത് ഭയങ്കര കഷ്ടപ്പാടോട് കൊണ്ട് കൊണ്ടായിരിക്കും അത് ലോക്ക് ചെയ്യാൻ നോക്കുക അപ്പൊ ലോക്ക് ചെയ്ത് സന്തോഷത്തിൽ നമ്മൾ സൗണ്ട് ആക്കും അങ്ങനെ കൊറേ ആൾക്കാരോട് ഓരോ രീതിയിലാക്കും അവരെജി അത് അർഷാന ഈ ഭാരോദ്ഹന മത്സരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോ പരമാവധി എത്ര എത്ര ഭാരം വരെ ഉയർത്തിയിട്ടുണ്ട് ഇതുവരെയുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർ ഉയർത്തിയത് ഏത് എത്രയായിരുന്നു ഞാനിപ്പോ കഴിഞ്ഞ സീനിയർ സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ ഭാരം ലൈഫിൽ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു അറുനൂറ്റി അമ്പത് ഞാൻ ടോട്ടലി ചെയ്തിട്ടുണ്ട് എന്റെ ടോട്ടൽ ഇപ്പൊ വേൾഡ് ചെയ്തത് അടുത്തായിരുന്നുണ്ട്

മടി കാണിക്കരുത് ഒന്നിലും ചില ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ശരീരം വേദനിക്കും ആ വേദനയുടെ പേരിൽ പിറ്റേന്ന് ചെയ്യാതിരിക്കുക മടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ നമുക്ക് എന്തായാലും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ഒരു ദിവസം കൂടുതൽ നമുക്ക് ആ ബോഡി പാർട്സിന് എന്തായാലും പെയിൻ ഉണ്ടാവും അതിപ്പോ നമ്മള് ജിമ്മിൽ പോയിട്ട് തന്നെയല്ല ഡെയിലി ലൈഫിൽ നമ്മുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിലും നമുക്ക് ചിലപ്പോ പെയിൻ ഉണ്ടാവും അത് നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആ പെയിൻ നമുക്ക് കുറയുള്ളൂ അല്ലാതെ അത് ഇന്ന് വേദനയാന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു ദിവസം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം പോയി ചെയ്ത പിന്നെ രണ്ടു ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടാവുള്ളൂ അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഡെയിലി നമ്മൾ പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് അത് റിക്കവർ ആവണമെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് തന്നെ ചെയ്യണം ഇഞ്ചുറി അല്ലാത്ത മസിൽ പെയിൻസ് ആണ് കേട്ടോ ഒരു ദിവസം എത്ര മുട്ട എത്ര എത്ര അളവ് ഇറച്ചി എന്തൊക്കെയാണ് പ്രോട്ടീൻ ഭക്ഷണക്രമങ്ങൾ ഞാനിപ്പോ പ്രോട്ടീൻ എടുക്കുന്നുണ്ട് അപ്പം പ്രോട്ടീൻ ഡ്രിങ്ക്സ് ഉണ്ട് അത് കഴിക്കും പിന്നെ ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് മുട്ട കഴിക്കുന്നുണ്ട് എഗ് വൈറ്റ്സ് മാത്രം ഒരു ഒന്നോ രണ്ടെണ്ണോ ഫുൾ ഹോൾ എഗ കഴിക്കും പിന്നെ ചിക്കൻ ഇങ്ങനെ ബ്രസ്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമ്പോ അത് ഉപയോഗിച്ചിട്ടൊക്കെ കഴിക്കും ഈ ജിമ്മിലൊക്കെ പോകുന്നവര് പെട്ടെന്ന് മസിലുകൾ വളരുന്നതിന് വേണ്ടിട്ട് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നു അതൊരു പ്രവണതയായിട്ട് കാണുന്നുണ്ട് അതിനോട് എന്താണ് അഭിപ്രായം അങ്ങനെ വെച്ചാൽ ഇപ്പൊ പ്രോട്ടീൻസ് കൊറേ രീതിയിൽ വരുന്നുണ്ട് നമ്മൾ ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എന്തായാലും അതിന് ആവശ്യമായ നമ്മൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എന്തായാലും ഇൻടേക്ക് ചെയ്തിരിക്കണം പിന്നെ പ്രോട്ടീൻസിൽ തന്നെ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് പെട്ടെന്ന് എഫക്ട് ഇടുന്നുണ്ട് പെട്ടെന്ന് എഫക്ട് കിട്ടാത്തുണ്ട് നമ്മുടെ ബോഡി കറക്റ്റ് വേണ്ട വേണ്ട രീതിയില്ലാതെല്ലാം ഉണ്ട് അപ്പം നമ്മൾക്ക് വെച്ചാൽ ഇപ്പൊ ജുനൈക്കാരെ നോക്കിയിട്ട് നമ്മൾക്ക് ഓരോരാളെ ബോഡി ടൈപ്പിനനുസരിച്ചില്ല നമുക്ക് നോക്കി ജുനൈക്ക് എടുത്തിടാം അപ്പം എനക്കിപ്പോ എടുത്ത് നിന്നിട്ടുണ്ട് പ്രോട്ടീൻ അതിൽ തന്നെ നല്ല റിസൾട്ടാ നമ്മ അങ്ങനെ ഇഞ്ചുറി വരുന്നോ ഒന്നും സംഭവിക്കുന്നില്ല നമ്മള് വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്യുമ്പോൾ പ്രോട്ടീൻ കറക്റ്റ് നമ്മുടെ ബോഡിയിൽ ഇൻടേക്ക് ഉണ്ടാവണം അപ്പൊ അത് കുടിക്കുന്നതിൽ ഞാൻ യോജിപ്പാണ് അർഷാന ഒരു ഭാരദോഹന മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ആളുകളെല്ലാം നോക്കി നിൽക്കുന്നു അർഷാനയുടെ മുമ്പിൽ അതിന്റെ ആ വലിയ ഭാരം ഇരിക്കുന്നു അത് പൊക്കുന്നതിന് മുമ്പ് എന്താണ് മനസ്സിൽ വിചാരിക്കുക ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്ക് എന്റെ മുഴുവൻ ശക്തിയും വരണമേ എന്നുള്ള വിചാരം അത് എന്തൊക്കെയാണ് ആ സമയത്ത് മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾ അർഷാന ആ സമയത്ത് ഇപ്പം നമുക്ക് ഒരുപാട് പേര് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ കുറെ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് രണ്ടു നേരം വർക്കൗട്ട് ചെയ്ത് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് പോണ ആൾക്കാരാണ് അപ്പോൾ നമ്മള് മെഡൽ പ്രതീക്ഷയിൽ മാത്രമാണ് നമ്മൾ ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്നത് നമ്മുടെ ബെസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു രണ്ട് കിലോയോ മൂന്ന് കിലോയോ കൂടുതൽ കിട്ടിയ നമുക്കത് മെഡൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് അപ്പം അത് മാത്രമേ ഉള്ളു മെഡൽ പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാ കോമ്പറ്റീഷൻസിലും പങ്കെടുക്കുന്നത് കാരണം നമ്മൾ രണ്ടു ഡെയിലി രണ്ട് തവണ വർക്കൗട്ട് ചെയ്യുന്നവരാണ് അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ ഫീൽഡിലോട്ട് എത്തിയവരാണ് അതൊക്കെ തന്നെ മനസ്സിലുണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ ചിന്തിക്കും മെഡൽ നമുക്ക് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ വേണ്ടത് പരിചയക്കാരാണോ അതെ അതെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും വിശേഷം ഒന്ന് ചോദിച്ചോളൂ ടു പ്രാക്ടീസ് ഒക്കെ നടക്കുന്നു നന്നായിട്ട് അതെ നന്നായിട്ട് നടക്കുന്നു നമ്മളിപ്പോ രണ്ടുമൂന്നു ദിവസമായിട്ട് നമ്മൾ വേറെ വേറെ ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പൊ കുറെ ദിവസമായി കണ്ടിട്ട് സന്തോഷം രാവിലെ തന്നെ അതെ കേരളത്തിലെ വനിതകളെ ചെറുപ്പക്കാ ചെറുപ്പക്കാരായ വനിതകളോട് നിങ്ങൾക്ക് എന്താണ് ഉപദേശം നൽകാനുള്ളത് അതായത് ഈ ഭാരോദ്ദോഹനം എന്ന് പറയുന്നത് അത് ഭാരദോഹനമായിട്ട് ഏത് കായിക ഇനം ആവട്ടെ അത് കുട്ടിക്കാലം മുതലേ പ്രാക്ടീസ് ചെയ്യണമെന്നു നിർബന്ധമില്ല ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ അത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവാം അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് അർഷാനയ്ക്ക് ഉപദേശല്ല നമുക്കിപ്പോ എന്താ കായിക ജീവിതത്തിലൂടെ ഒരുപാട് പേർക്ക് അതിരെ മെഡലും ഇപ്പൊ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ സാധാരണക്കാരായ ജനങ്ങള് ഇതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരുണ്ട് അപ്പോ സ്ത്രീകളോട് പറയാനുള്ള എന്താന്ന് വെച്ചാല് എന്താ ഇതേപോലെയുള്ള മേഖലകളിൽ മുന്നോട്ട് വരണം നമ്മളും ഇപ്പൊ സാധാരണക്കാരായ സ്ത്രീകളിൽ നിന്ന് തന്നെ മുന്നോട്ട് വന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇത് കാണുന്ന എല്ലാവർക്കും ഇത് പറ്റും തന്നെയാണ് പറയാനുള്ളത് അർഷാനയ്ക്ക് ഈ രംഗത്ത് വന്നപ്പോ ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നോ ഇത് സ്ത്രീകൾക്ക് സ്ത്രീകൾ ചെയ്യേണ്ട ഒന്നല്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് വേണ്ടത് പൊതുസ്ഥലത്ത് പോയിട്ട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഭാരം ഭാരമുയർത്തിപ്പിടിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ എതിരഭിപ്രായമായിട്ട് വരികയുണ്ടായോ ആ ഞാനിപ്പോ ഒരു മുസ്ലിം ഫാമിലിയിലാണ് അപ്പം ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി തന്നെയാണ് നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പായിട്ടില്ല കുറെ നാള് ഫസ്റ്റ് തുടങ്ങിയ സമയത്തൊക്കെ നമ്മള് അത്ലറ്റിക്സിൽ ചെയ്യുമ്പോൾ ഫീവ് ഷോർട്സ് ഒക്കെ ഇട്ടുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പിന്തിരി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ ഇതിന് പറ്റിയതല്ല റിലീജിയന് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴും എന്റെ കൂട്ടത്തിൽ എപ്പോഴും കട്ടയ്ക്കുന്നത് എന്റെ ഫാമിലിയാണ് എത്ര പറഞ്ഞാലും മതിയാവില്ല അവര് അവരാണ് എൻറെ കൂടത്തിൽ എപ്പോഴും നിനക്ക് പറ്റി വേണമെങ്കിലും നിനക്ക് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഒരുപാട് പേര് നമ്മളെ ഈ ഇതില് ചെയ്യുന്നതിന്റെ സമയത്ത് നമ്മടെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നതുണ്ടാവും അതേപോലെ തന്നെ നമുക്ക് നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറെ പേര് നമ്മുടെ ചുറ്റും ഉണ്ടാവും അതിൽ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ഇതിലെനി ചെയ്യരുത് ഇതൊന്നും നമുക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് പക്ഷെ എന്റെ ഫാമിലി അപ്പോഴും എൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ലഭിക്കാൻ കാരണമായത്

പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അപ്പൊ അവർ ഓക്കെ പിന്നെ ഇപ്പൊ നല്ല സപ്പോർട്ടാ പിന്നെ ജുനൈക്ക് നല്ല സപ്പോർട്ടാ ഇത്ര വരെ എത്തി വളരെ താങ്ക്ഫുൾ ആണ് കോച്ചിനോടും പിന്നെ ഫാമിലിനോടും ഈ ഈ ഭാരോത് മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മസിൽ കേറി പോവാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇങ്ങനെ പൊക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മസിൽ കേറുക അത് ഒഴിവാക്കാൻ വേണ്ടി എന്താണ് ചെയ്യാറുള്ളത് സാധാരണ അത് നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക വെള്ളം വെള്ളത്തിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് മസിൽ ക്യാച്ച് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങുക കറക്റ്റ് ടൈമിൽ അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിനെ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക

എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അഭിനന്ദനങ്ങൾ നന്ദി ഈ നിമിഷം നമ്മോടൊപ്പം പങ്കെടുത്തതിന്